നമസ്കാരം, ഞാൻ സാബു ജോസഫ്. സ്ട്രീറ്റ് ലൈറ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്, കാരണം കുറച്ച് തിരക്കുകളിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ സമയം കിട്ടിയില്ല. അതുകൊണ്ട് കുറച്ച് ഒന്നാഴ്ചകളായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വന്നു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുശേഷമാണ് ഇന്ന് വീണ്ടും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഈ നടുവേദന. അതായത് ചെറുപ്പക്കാർ മുതൽ പ്രായമുള്ളവരെല്ലാം തന്നെ ഈ നടുവേദന അനുഭവിക്കുന്ന ആളുകളാണെന്നുള്ളത്. കാരണം ഒന്ന്, നമ്മുടെ ജീവിത രീതി ഒരു ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് അതിന് പ്രധാനമായ കാരണം. കാരണം അമിതമായ ഭക്ഷണം രീതിയും അതുപോലെ തന്നെ നമുക്ക് ഇരുന്നുള്ള ജോലി, തുടർച്ചയായിട്ട് ഇരുന്നുള്ള ജോലി ചെയ്യുന്നവർ, അതുപോലെ ബൈക്കിൽ തുടർച്ചയായിട്ട് യാത്ര ചെയ്യുന്നവർ എന്ന് വേണ്ട എല്ലാ വിധത്തിലുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ നടുവേദന അനുഭവിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ നടുവേദനയ്ക്ക് വളരെ എളുപ്പത്തിൽ നടുവേദന പരിഹരിക്കാൻ മറ്റ് നമുക്ക് മരുന്നുകളൊന്നും തന്നെ ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് നടുവേദന പരിഹരിക്കാവുന്ന ചില കാര്യങ്ങളാണ്, ചില ടിപ്സാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അതിനു മുൻപായിട്ട് മറ്റൊരു കാര്യം, നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ, യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടണൊന്ന് വിരലമർത്താൻ മറക്കരുത്. ഒപ്പം തന്നെയുള്ള ബെൽ ബട്ടണൊന്ന് വിരലമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും തത്സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ അതിന് തൊട്ട് മുകളിലായിട്ട് ഫോളോ എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും, അതിലും ഒന്ന് വിരലമർത്താൻ മറക്കരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് യോഗയിൽ ഒരുപാട് തരത്തിലുള്ള ആസനങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ഇതുപോലുള്ള ധാരാളം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമായിട്ടുള്ള വളരെ നല്ല റെമഡികൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്ന രണ്ട് തരത്തിലുള്ള യോഗാസനങ്ങളാണ് വളരെ നല്ല റിസൾട്ടുള്ള. അതാണ് നമുക്ക് ദിവസത്തിൽ ഒരു 15 മിനിറ്റ് മാത്രം അതിനുവേണ്ടി മാറ്റിവെച്ചാൽ മതി. അതിലൂടെ കിട്ടുന്ന എണ്ണമറ്റ ഗുണങ്ങളാണെന്നുള്ളതാണ്. കാരണം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത അത്ര ഗുണങ്ങളുണ്ട് ഈ പറഞ്ഞ ആസനങ്ങൾക്ക്. എന്ന് മാത്രമല്ല, ഇതിലൂടെ യോഗയിൽ വരുന്ന എൻ്റേതായിട്ടുള്ള എല്ലാ ആസനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ധാരാളമായിട്ടുള്ള പ്രയോജനങ്ങൾ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഒരുവിധം ആളുകൾക്കെല്ലാം അറിയാം, എങ്കിലും ഒരുപാട് ആൾക്കാർക്ക് അറിയാതെ ഉള്ള അവരുണ്ട്. അവർക്കാണ് നമ്മൾ ഈ ആസനങ്ങളെന്ന് പരിചയപ്പെടുന്നത്. അവർക്കും കൂടി പ്രയോജനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അറിയാവുന്നവർക്കും അത് തുടർന്ന് ചെയ്യാവുന്നതാണ്. ഇത് അറിയാത്തവർക്ക് നമുക്ക് ഇതിലൂടെ പഠിച്ച് മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ യോഗാസനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും യോഗ വളരെ ശാസ്ത്രീയമായ രീതിയിൽ പഠിക്കുമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളതിൻ്റെ ഹൗസ് ട്യൂഷൻ സൗകര്യം നമുക്ക് ലഭ്യമാക്കി തരാവുന്നതാണ്. അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഇതിൻ്റെ തൊട്ട് വീഡിയോയ്ക്ക് തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ വന്ന് യോഗ പഠിക്കണം എന്നുള്ളവർക്ക്, അല്ലെങ്കിൽ പഠിപ്പിക്കണം എന്നുള്ളവർക്ക് അത്തരം സൗകര്യം കൂടി നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഓക്കെ, നമുക്ക് യോഗയിലേക്ക് കടക്കാം. എന്താണ് നമ്മൾ ഈ നടുവേദനയ്ക്ക് പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്നത്? ഒരു മാസം കൊണ്ട് തന്നെ, ഒരു മാസം വേണ്ട, അതിന് മുൻപ് തന്നെ വലിയ റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തുടക്കക്കാർ വളരെ സാവകാശം മാത്രം ചെയ്യുക. മലർന്നു കിടന്ന് കാൽ പതുക്കെ, ഓരോ കാൽ മാറി മാറി പതുക്കെ മുകളിലേക്ക് ഉയർത്തുക. ഉയർത്തുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാലുകൾ മുകളിലേക്ക് ഉയർത്തുക. മുകളിലെത്തിയ ശേഷം ശ്വാസം പതുക്കെ വിട്ടുകൊണ്ട് കാലുകൾ പതുക്കെ താഴേക്ക് കൊണ്ടുവരിക, പൂർവസ്ഥിതി പ്രാപിക്കുക. ഇങ്ങനെ ഓരോ കാലും മാറി മാറി ചെയ്യുക. അതിനുശേഷം ശ്വാസം മെല്ലെ എടുത്തുകൊണ്ട് രണ്ട് കാലുകളും ഒരേ സമയം മുകളിലേക്ക് ഉയർത്തുക. അതിനുശേഷം ശ്വാസം സാവകാശം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ പഴയപടി താഴേക്ക് കൊണ്ടുവരിക. ഇത് ഒരു ദിവസം ഒരു 10 എണ്ണം വീതം ദിവസവും മുടങ്ങാതെ ചെയ്യുക. അടുത്തത്, കമിഴ്ന്ന് കിടന്നുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് ഒരു കാൽ മുകളിലേക്ക് ഉയർത്തുക. ഉയർത്തിയ ശേഷം ശ്വാസം സാവകാശം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാല് താഴേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ഓരോ കാലും മാറി മാറി ചെയ്യുക. ഇതിനുശേഷം
രണ്ട് കാലം ഒരേ സമയം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് സാവകാശം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുക. മുകളിലെത്തിയതിനു ശേഷം സാവകാശം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ താഴേക്ക് കൊണ്ടുവരിക. ഇതും 10 എണ്ണം വീതം മുടങ്ങാതെ ദിവസവും ചെയ്യുക. ഇത് നട്ടെല്ലിനെ ബലപ്പെടുത്തുന്ന ആസനമായതിനാൽ മേരുദണ്ഡാസനം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നട്ടെല്ലിനെ ബലപ്പെടുത്തുന്ന കൂടാതെ ഉദരം, കാലുകൾ മുതലായ ഭാഗങ്ങളിലേക്ക് രക്തസംക്രമണം വർദ്ധിപ്പിക്കുകയും അതുകൊണ്ട് ആ ശരീരഭാഗങ്ങൾ ആരോഗ്യമുള്ളതായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഗുണങ്ങൾ. കൂടാതെ വയറൊതുങ്ങി കാലുകളിലെ മസിലുകൾ ഉറച്ച് കാലുകൾക്ക് നല്ല ആകാരവടിവും സൗന്ദര്യവും ലഭിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ ശക്തമാകുന്നു. ഇതിൻ്റെ പേരാണ് ശലഭാസനം. ഇത് ചെയ്യുന്നത് മൂലം അജീർണം ഇല്ലാതാവുകയും ഇടുപ്പ് വേദനയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ ശമനമുണ്ടാവുകയും ചെയ്യുന്നു. ദേഹത്തിന് നല്ല ലാഘവം ഉണ്ടാകുന്നതിനൊപ്പം തന്നെ കാലുകളുടെയും അരക്കെട്ടിൻ്റെയും മസിലുകൾ ഒതുങ്ങി നല്ല ആകൃതിയും സൗന്ദര്യവും ലഭിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അംഗലാവണ്യത്തിനായി ചെയ്യാവുന്ന ഫലപ്രദമായ ആസനമാണിത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.